നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിലെ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ മൊഴിമാറ്റത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാനൊരുങ്ങി പോലീസ്. വിസ്താര സമയത്ത് കൂറുമാറിയവരുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കും. ഇവർ മൊഴിമാറ്റാനുള്ള കാരണവും പോലീസ് അന്വേഷിക്കും. 20 സാക്ഷികളാണ് വിചാരണയ്ക്കിടെ കൂറുമാറി പ്രതിഭാഗം ചേർന്നത്. ഇതിൽ നടന്മാരായ സിദ്ദിഖ്, ഇടവേള ബാബു, നടിമാരായ ഭാമ, ബിന്ദു പണിക്കർ, കാവ്യമാധവന്റെ ലക്ഷ്യ എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനായ സാഗർ എന്നിവരും ഉൾപ്പെടുന്നുണ്ട്. കേസിൽ പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിനുണ്ടായിരുന്ന വൈരാഗ്യത്തെക്കുറിച്ചായിരുന്നു സിനിമാ താരങ്ങളിൽ നിന്ന് പോലീസ് ശേഖരിച്ച മൊഴി. എന്നാൽ കോടതിയിലെത്തിയപ്പോൾ ഇവർ മൊഴി മാറ്റുകയായിരുന്നു. നടിയുടെ സിനിമ അവസരങ്ങൾ ദിലീപ് ഇല്ലാതാക്കിയത് അമ്മ റിഹേഴ്സൽ സമയത്ത് നടിയും ദിലീപും തമ്മിലുണ്ടായ തർക്കം എന്നിവ സംബന്ധിച്ചായിരുന്നു സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവരുടെ മൊഴിയെടുത്തത്. നടിയെ ആക്രമിച്ച സംഭവത്തിന് പിന്നാലെ പൾസർ സുനി ലക്ഷ്യയിലെത്തി ഒരു കവർ കൊടുക്കുന്നത് താൻ കണ്ടിരുന്നതായാണ് സാഗർ നേരത്തെ മൊഴി നൽകിയത്. എന്നാൽ ഇയാൾ പിന്നീട് അത് മാറ്റി പറയുകയായിരുന്നു. കേസിൽ സുപ്രധാന സാക്ഷിയായിരുന്ന സാഗറിന്റെ മൊഴി മാറ്റവുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കാവ്യമാധവന്റെ ഡ്രൈവർ സുനീറും ദിലീപിന്റെ അഭിഭാഷകനായ ഫിലിപ്പും ആലപ്പുഴയിലെ റെയ്ബൻ ഹോട്ടലിൽ വെച്ച് കേസിലെ സാക്ഷിയായ സാഗറിന് പണം കൈമാറിയത് ഹോട്ടലിൽ മുറിയെടുത്ത ശേഷമായിരുന്നു. മൊഴി മാറ്റാൻ സാഗറിന് മേൽ സ്വാധീനം ചെലുത്തിയിരുന്നുവെന്ന റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. അതിനായി ആലപ്പുഴയിലെ ഹോട്ടലിലെ ബില്ല് ഉൾപ്പെടെയുള്ളവയായിരുന്നു അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയത്. ഇത് ശരിവയ്ക്കുന്ന സംഭാഷണവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. സാഗറിന്റെ മനസ്സു മാറ്റിയെടുത്ത് പണം കൈമാറിയ കാര്യം ദിലീപിനോട് സഹോദരൻ അനൂപ് പറയുന്നതിന്റെ ശബ്ദരേഖകളും പുറത്തു വന്നിട്ടുണ്ട്. ഹോട്ടലിൽ മുറിയെടുത്ത് സുധീറിന്റെ പേരിലാണെന്ന് തെളിയിക്കുന്ന ഹോട്ടൽ രജിസ്റ്റർ പകർപ്പും ഇതുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ ശബ്ദരേഖയും ഒരു പ്രമുഖ മാധ്യമത്തിലൂടെ പുറത്തുവിട്ടിരുന്നു. നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ദിലീപിന്റെ കയ്യിൽ എത്തിയിട്ടുണ്ടെന്നതിന്റെ പ്രധാന സാക്ഷിയായിരുന്നു സാഗർ. മാത്രമല്ല കാവ്യയ്ക്കും ഇതിൽ പങ്കുണ്ടെന്ന രീതിയിലായിരുന്നു സാഗർ നേരത്തെ നൽകിയ മൊഴി. നടിയെ ആക്രമിച്ച സംഭവത്തിന് പിന്നാലെ പൾസർ സുനി ലക്ഷ്യയിലെത്തി ഒരു കവർ കൊടുക്കുന്നത് താൻ കണ്ടിരുന്നതായാണ് സാഗർ നേരത്തെ നൽകിയിരുന്ന മൊഴി. എന്നാൽ ഇയാൾ പിന്നീട് അത് മാറ്റുകയായിരുന്നു. അതാണിപ്പോൾ കേസിന് വലിയൊരു വഴിത്തിരിവുണ്ടാക്കിയിരിക്കുന്നത്. മൊഴി മാറ്റാൻ സാഗറിന് മേൽ സ്വാധീനം ചെലുത്തിയിരുന്നുവെന്ന റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട്. അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ നടിയുടെ അതിജീവന വെളിപ്പെടുത്തലിന് പിന്നാലെ താരത്തിന് പിന്തുണയുമായി മലയാള സിനിമാ ലോകം എത്തിയിരുന്നു. അവൾക്കൊപ്പം ധൈര്യം എന്നിങ്ങനെയുള്ള അടിക്കുറിപ്പോടെയാണ് താരങ്ങൾ പോസ്റ്റ് ഷെയർ ചെയ്തത്. ഇരയാക്കപ്പെടലിൽ നിന്ന് അതിജീവനത്തിലേക്കുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ലെന്നാണ് നടി പോസ്റ്റിൽ കുറിച്ചത്. കുഞ്ചാക്കോ ബോവൻ, ടോമിനോ തോമസ്, പൃഥ്വിരാജ് സുകുമാരൻ, ഐശ്വര്യ ലക്ഷ്മി, രമ്യ നമ്പീഷൻ, അന്നാബൻ, സൈനോര ഫിലിപ്പ്, മൃദുല മുരളി, പാർവതി തിരുവോത്ത്, സ്മൃതി കിരൺ, സുപ്രിയ മേനോൻ, ഫെമിന ജോർജ്, നിമിഷ സജയൻ, പൂർണിമ ഇന്ദ്രജിത്ത് എന്നിങ്ങനെ നിരവധി താരങ്ങളാണ് നടിക്ക് പിന്തുണയുമായി എത്തിയത്. ഇരയിൽ നിന്നും അതിജീവനത്തിലേക്കുള്ള 5 വർഷത്തെ യാത്രയിൽ തന്റെ പേരും വ്യക്തിത്വവും അടിച്ചമർത്തപ്പെട്ടു എന്നാണ് നടി പറയുന്നത്. എങ്കിലും ചിലരൊക്കെ നിശബ്ദത ഭേദിച്ച് മുന്നോട്ട് വന്നു. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഇനിയും തുടരും. കൂടെ നിന്ന എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിപ്പിച്ചത്. എന്തായാലും നടിയെ ആക്രമിച്ച കേസിൽ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി മാറ്റത്തെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുകയാണ് പോലീസ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.